ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സൈക്കിള് ഹെർക്കുലീസിൻ്റെ ഡെഡ് പൂൾ 27.5 HD ആണ്. അപ്പോൾ ഡെഡ് പൂളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും പറയുന്നതുപോലെ തന്നെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ല ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫ്രെയിം. വളരെ ആകർഷകമായിട്ടുള്ള ഗ്രാഫിക്സ് വർക്കോട് കൂടിയിട്ടുള്ള സ്റ്റീൽ ഫ്രെയിമാണ് കമ്പനി ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ സൈക്കിൾ പ്രധാനമായിട്ടും രണ്ട് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നിയോൺ ഗ്രീന്, രണ്ട് മാറ്റ് ബ്ലാക്ക്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്രെയിം തന്നെയാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെർക്കുലീസിൻ്റെതായതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി നമുക്കിതിൽ പ്രതീക്ഷിക്കാം. ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് സസ്പെൻഷനോട് കൂടിയിട്ടുള്ള സ്റ്റീൽ ഫോർക്കാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വി ബ്രേക്സ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. കാര്യക്ഷമമായ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് അലോയ് ബ്രേക്ക് ലിവേഴ്സും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ വളരെ സ്പോർട്ടി ലുക്കോട് കൂടിയിട്ടുള്ള സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത്. അതും സാൻഡ് ബ്ലാസ്റ്റ് ഫിനിഷിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഹെഡ്സെറ്റ് വരുന്നത് ത്രെഡ്ലെസ് ആണ്. പിന്നെ തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ മഡ് ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും പ്ലാസ്റ്റിക് മഡ് ഗാർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ മഡ് ഗാർഡിൽ ഹെർക്കുലീസ് എന്നുള്ളൊരു ബ്രാൻഡിംഗ് ഒക്കെ കാണാൻ പറ്റും. ബാക്കിലത്തെ മഡ് ഗാർഡും പ്ലാസ്റ്റിക് തന്നെയാണ്. അതിലൊരു റിഫ്ലക്ടറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഹെർക്കുലീസ് ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള കുഷ്യൻ ടൈപ്പ് സീറ്റാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്. വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഇതിൻ്റെ സീറ്റ് പോസ്റ്റ് ഏകദേശം ഒരു 3 ഇഞ്ച് വരെ നമുക്ക് ഉയർത്താൻ സാധിക്കും. ക്വിക്ക് റിലീസ് ഉള്ളതുകൊണ്ട് സീറ്റ് ഉയർത്താനും താഴ്ത്താനും സ്പാനറിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇതിൻ്റെ പെഡൽസ് നോക്കുകയാണെങ്കിൽ ഹെർക്കുലീസ് ബ്രാൻഡിങ്ങോട് കൂടിയിട്ടുള്ള ആൻറ്റി സ്ലിപ്പ് പ്ലാസ്റ്റിക് പെഡൽസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ BB കപ്പ് സെറ്റ് നോക്കുകയാണെങ്കിൽ കാറ്ററിഡ്ജ് ടൈപ്പൊന്നുമല്ല, സാധാരണ നോർമൽ വണ്ടികളിൽ വരുന്നത് പോലെ തന്നെയുള്ള ബോട്ടം ബ്രാക്കറ്റ് സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്രാങ്ക് സെറ്റ് നോക്കുകയാണെങ്കിൽ കോർഡർലെസ് ആണ്. അതുപോലെ തന്നെ ചെയിൻ കവർ, ഡിസ്ക് ടൈപ്പ് ചെയിൻ കവറാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതൊരു സ്പോർട്ടി ലുക്കുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഫുൾ ചെയിൻ കവറൊന്നും കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ഇതിൻ്റെ റിമ് നോക്കുകയാണെങ്കിൽ ഡബിൾ വോൾ അലോയ് റിമാണ് കൊടുത്തിട്ടുള്ളത്. റിമ്മ്, അതുപോലെ സ്പോക്സ്, ഹബ്ബ് എല്ലാം തന്നെ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ വീൽ സൈസ് വരുന്നത് 27.5 ആണ്. ടയറിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.4. അത്യാവശ്യം ഗ്രിപ്പോട് കൂടിയിട്ടുള്ളൊരു ടയർ തന്നെയാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത്.
സ്പോർട്ടി മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ കാരിയറും കാര്യങ്ങളൊന്നും നമുക്കിതിൽ കാണാൻ കഴിയില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് കാരിയർ അറ്റാച്ച് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടൊരു ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ നെറ്റ് ടൈപ്പ് സൈഡ് സ്റ്റാൻഡാണ്. പിന്നെ ഹെർക്കുലീസിൻ്റെ വെബ്സൈറ്റിൽ ഡെഡ്പൂളിൻ്റെ റേറ്റ് ഏകദേശം 10,020 ആണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല ആഫ്റ്റർ സർവീസും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കവർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്താൽ ഈ ഒരു ലുക്കിലാണ് ഈ വണ്ടി നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീണ്ടും പുതിയൊരു സൈക്കിളുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.